അന്തിപ്രഭാഷണത്തിൻ്റെ ഭാഗമാണ് നമ്മൾ ഇന്ന് വായിച്ചു കേട്ട സുവിശേഷ ഭാഗം. കർത്താവ് കൊടുക്കുന്ന ഒരു ഉറപ്പാണ്, ഞാൻ പോവുകയാണ്, ഞാൻ പോയി കഴിഞ്ഞ് നിങ്ങൾക്ക് സ്ഥലമൊരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് നിങ്ങളെ വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ട് പോകും എന്ന് കർത്താവ് അഷുറൻസ് തരുന്ന രംഗമാണ് നമ്മൾ സുവിശേഷത്തിൽ കാണുന്നത്. ഇതേക്കുറിച്ച് ആദിമ സഭയിലുണ്ടായ തെറ്റിദ്ധാരണയാണ്, കർത്താവ് ഉടൻ തന്നെ വരും, ഞങ്ങളെ സ്ഥലമൊരുക്കാൻ പോയിരിക്കുകയാണ്, സ്ഥലമൊരുക്കി കഴിയുമ്പോൾ ഞങ്ങളുടെ അടുത്തേക്ക് വീണ്ടും വന്ന് ഞങ്ങളെ കൂട്ടിക്കൊണ്ട് പോകും. അതുകൊണ്ടാണ് അവർ ഇടയ്ക്കിടയ്ക്ക് പ്രാർത്ഥിച്ചിരുന്നത്, കർത്താവേ വന്നാലും മാറാനാഥ എന്നുള്ള പ്രാർത്ഥന. പ്രത്യേകിച്ച് വെളിപാട് പുസ്തകത്തിൻ്റെ അവസാന ഭാഗത്ത് നമ്മൾ കാണുന്നുണ്ട്, ആ പ്രാർത്ഥന ഉരുവിട്ടുകൊണ്ടാണ് ആ ഭാഗം അവസാനിക്കുന്നത്. അപ്പോൾ മാറാനാഥ എന്നുള്ള കർത്താവെ വന്നാലും എന്നുള്ളത് ആദിമസഭയുടെ പ്രാർത്ഥനയാണ്. കർത്താവ് പറഞ്ഞതനുസരിച്ച് ഉടനെ വരട്ടെ, കർത്താവ് വന്ന് ഞങ്ങളെ കൊണ്ടുപോകണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത്. പക്ഷേ കർത്താവ് ഈ സ്ഥലമൊരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുമെന്ന് പറഞ്ഞപ്പോൾ മറ്റൊരു കാര്യം കൂടി കർത്താവ് ഉദ്ദേശിച്ചിട്ടുണ്ട് അവിടെ. അതായത് ഞാൻ സ്ഥലമൊരുക്കുന്നതോടുകൂടി തന്നെ സൈമൾട്ടേനിയസ് ആയിട്ട് അതേ സമയത്ത് നിങ്ങൾ ഒരുങ്ങിക്കൊണ്ടിരിക്കണം എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഒരുങ്ങലും ദൈവത്തിൻ്റെ ഒരുക്കലും ഇത് രണ്ടും കൂടി ഒരുമിച്ച് വരുമ്പോഴാണ് നമ്മൾ ദൈവത്തിൻ്റെ മഹത്വത്തിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കർത്താവ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു പോയി കർത്താവ് നമ്മുടെ വരവിന് വേണ്ടി പ്രതീക്ഷിക്കുമ്പോൾ ഈ കാലഘട്ടത്തിൽ നമ്മളവിടെ ഈ ലോകത്തിലായിരിക്കുമ്പോൾ കർത്താവിൻ്റെ പ്രമാണങ്ങളും അതുപോലെ തന്നെ പ്രബോധനങ്ങളൊക്കെ വഴി അതനുസരിച്ച് നമ്മൾ തന്നെ ഒരുങ്ങാൻ തയ്യാറാകണം. നമ്മൾ എന്നൊക്കെ നന്നായിട്ട് ഒരുങ്ങുന്നവോ അതനുസരിച്ച് കർത്താവ് വന്ന് നമ്മളെ കൊണ്ടുപോകുന്ന സ്പീഡ് കൂടും എന്നുള്ള ഒരു വലിയ സത്യം നമ്മൾ ഇവിടെ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ഞാനാണ് വഴി, എവിടേക്ക് പോകണമെന്നൊക്കെ എനിക്ക് അറിഞ്ഞുകൂടെ, നീ എവിടേക്ക് പോകുന്നു അറിയാതെ പിന്നെ എങ്ങനെ ഞങ്ങൾക്ക് നടക്കാൻ പറ്റുക. കർത്താവ് പറയുകയാണ് ഞാനാകുന്ന വഴി. ഞാനാകുന്ന വഴി എന്ന് പറഞ്ഞാൽ തൻ്റെ പ്രബോധനങ്ങളും തൻ്റെ പ്രമാണങ്ങളും തൻ്റെ ജീവിത മാതൃകയും ശൈലിയുമാണ് യഥാർത്ഥത്തിലേക്ക് സ്വർഗത്തിലേക്കുള്ള വഴി എന്ന് കർത്താവ് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പം അതുകൊണ്ട് ഒരുക്കുന്ന കർത്താവ് ഒരുങ്ങുന്ന ജനത്തെ കാണാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇന്നത്തെ ലേഖനത്തിൽ പൗലോസ്ലീ പറയുന്നതിൽ വ്യർത്ഥമായ ജീവിത രീതികൾ വിട്ട് നിങ്ങൾ ജീവിക്കുന്ന ദൈവത്തിലേക്ക് തിരിയുവിൻ. ജാതീയ ദേവന്മാരുടെ നിയന്ത്രണത്തിൽ മുന്നോട്ട് പോയിരുന്ന ആ ജനതയോട് കർത്താവ് പറയുകയാണ്, ആരാണ് ജീവിക്കുന്ന ദൈവം എന്ന് പറയുന്നത്? ആകാശവും ഭൂമിയും സമുദ്രവും അതിലുള്ളവയും സൃഷ്ടിച്ച ജീവിക്കുന്ന ദൈവത്തിലേക്ക് നിങ്ങൾ തിരിയുക. യഥാർത്ഥ ദൈവത്തിലേക്ക് നിങ്ങൾ തിരിയുക. വ്യർത്ഥമായ ശൈലികളിൽ നിന്ന് സേവൂസിൻ്റെയും ഹെർമാസിൻ്റെയും ഒക്കെ ആ വഴികളിൽ നിന്നൊക്കെ മാറി യഥാർത്ഥ വഴിയിലേക്ക് കടക്കുക. അതിനെ കർത്താവ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, ഞാനാണ് വഴി. യേശു ദൈവത്തിലേക്കുള്ള വഴി എന്ന് പറയുന്നത് എൻ്റെ ജീവിത മാതൃകയാണ്, എൻ്റെ ജീവിത പ്രബോധനങ്ങളാണ്. അതുകൊണ്ട് അതിലേക്ക് നിങ്ങൾ തിരിഞ്ഞ് അതനുസരിച്ച് ജീവിച്ച് നിങ്ങൾ ദൈവത്തിലേക്ക് നടന്നെടുക്കുകയും. രണ്ട് സുവിശേഷവും ലേഖനവും നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് അത് തന്നെയാണ്. അപ്പോൾ ജീവിക്കുന്ന യഥാർത്ഥ ദൈവം, ജീവിക്കുന്ന യഥാർത്ഥ ദൈവത്തിൻ്റെ ജീവിക്കുന്ന പുത്രൻ വഴി, അതാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ ഈ സുവിശേഷത്തിനും ഈ ലേഖനത്തിനും എന്താണ് അർത്ഥമുള്ളതെന്ന് ചിന്തിക്കാൻ, അങ്ങനെ കർത്താവിൻ്റെ വഴിയിലേക്ക് നമ്മൾ കൂടുതൽ അടുത്ത് വന്ന് ആ വഴിയിലൂടെ യാത്ര ചെയ്യാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധമ്മയും വിശുദ്ധ യോസ പിതാവും മറ്റ് വിശുദ്ധാത്മാക്കളും പ്രത്യേകിച്ച് പൗലോസും ബാർണബാസും ഒക്കെ നമുക്ക് ഈ യജ്ഞത്തിൽ മാതൃകയും അതുപോലെ തന്നെ പ്രചോദനവും മാധ്യസ്ഥവും നൽകട്ടെ എന്ന് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാം.